തിരൂർ സതീഷിനെ കരുവന്നൂർ ടീമാണ് പുറത്തിറക്കിയത്, രംഗത്തിറക്കിയത്. അവരാണ്, അവരുടെ ഇഷ്ടപ്രകാരമാണ് സതീഷ് പ്രതികരണമൊക്കെ നടത്തിയതെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചത്. ആരും ഇഷ്ടമുണ്ട് കരുവന്നൂർ ടീം നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത്. എന്റെ പേര് പറയുന്നുണ്ടോ? സൂചന ഒന്നുകൊണ്ട് ഞാനാവില്ലല്ലോ. അതായത് ഞാൻ എന്ത് ചെയ്തു എന്ന ആക്ഷേപം. അവർ പറഞ്ഞത് എം കെ കണ്ണൻ പരമായ ബാങ്കിൽ നിന്നടക്കം സതീഷിന് സാമ്പത്തിക സഹായം ലഭിച്ചു. ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് വടക്കാഞ്ചേരി സ്ഥാനാർത്ഥിയായ ബിജെപിയുടെ നേതാവ് ഉല്ലാസ് കടടുത്തുണ്ട്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കടടുത്തുണ്ട്. ശോഭ വന്നില്ല, വന്നെങ്കിൽ കൊടുത്തേനെ. ഒരു കണ്ടീഷനാ, താലൂക്കിൽ താമസമാണ്, സെക്യൂരിറ്റി ഉണ്ടാവണം, മേടിച്ചാൽ കടം കൊടുക്കും, നല്ല റെക്കാർഡിലവർക്കൊക്കെ കൊടുക്കും. സതീശന് ഹൗസിലോണുണ്ട്, ഹൗസ് ലോണിന് 5 കൊല്ലം 2 കൊല്ലത്തേക്ക് അല്ലേ കൊടുക്കുക? അല്ലല്ല, എനിക്ക് പറഞ്ഞാൽ ഒരു കൊല്ലത്തിലധികം, 1-2 വർഷത്തിനിടയിൽ കൂടുതൽ എമൗണ്ട് അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഹൗസ് ലോൺ കുടിശ്ശിയുണ്ട്, അത്രയല്ല. അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക വരാൻ വഴിയില്ല. അതൊക്കെ റെക്കോർഡല്ലേ. ഇപ്പോ ഞങ്ങൾ നിയമസഭയിൽ കൊടുന്ന നിയമം അനുസരിച്ച് നിങ്ങൾ സൈറ്റിൽ കയറിയ എം കെ കണ്ണിന് എത്ര ലോണുണ്ട്, എത്ര വസ്തു സെക്യൂരിറ്റി, എത്ര കുടിശ്ശിക എല്ലാം കിട്ടും. അത് രഹസ്യമല്ല. ശോഭ പറയണ്ട. ഇത് ഈ തിരൂർ സതീശൻ ശോഭയുടെ സ്വന്തമാണ്. അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരെന്റെ അതൊന്ന് ഇതൊരു സത്യമാണെന്നാണ് ഞാൻ അറിയണത്. ഈ പരിപാടിയൊക്കെ സത്യമാണെന്നാണ് ഞാൻ അറിയണത്. ഈ കാശ് കൊടുന്നതും കൊണ്ടുപോയി ഇതൊക്കെ ലോഡ്ജ് വാടകയ്ക്ക് എടുത്തു കൊടുത്തു അവനല്ലേ പറയണേ. ഇവർക്ക് അവന്റെ പേരിലെ കേസ് കൊടുത്തൂടെ? ഈ ഇടി വരെ കയ്യിലില്ലേ? ആവശ്യമില്ലാണ്ട് നമ്മളെ വിളിച്ചോണ്ടില്ലേ? എന്റെ മേല് തൊടാൻ പറ്റില്ല ഇടിക്ക്. കൈ വളരെ ശുദ്ധ. പിന്നെ കപ്പലണ്ടി പറ്റി ജീവിച്ചു പോയി, വേറൊരു പണിക്കും പോയിട്ടില്ലൊരു ചേട്ടാ. ഞാനത് പറയണോ? അതായത് എന്റെ സംസ്കാരം എന്നെ അനുവദിക്കില്ല. എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണെങ്കിലും ഞാൻ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളാണ്. ഒരാളിനും വികാരത്തെ ഞാൻ വ്രണപ്പെടുത്താനില്ല. ഒരു ബന്ധം എനിക്കില്ല. ഇത് പരസ്പരം ഒരുമിച്ച് ചെയ്തവര് തമ്മിൽ തല്ലുവിടുന്നതിന് നമ്മൾ എന്ത് പഠിച്ചു? ആ ഇവിടേക്കില്ല. ആരൊക്കെ കൊണ്ട് ഇതെവിടെ പോയി കാശൊക്കെ? ഇനി ഇതൊക്കെ ഭയപ്പെടുത്തിയാൽ സതീശൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടാതിരിക്കാനാണോ? അതാ ചോദിച്ചാൽ മതി.